ഗുഡ് മോർണിംഗ്. സുഖമല്ലേ മക്കളെ എല്ലാവർക്കും? അതെ, നമുക്ക് പ്രാർത്ഥിക്കാവുന്ന തന്നെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ കർത്താവെ, അങ്ങേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, അങ്ങേ മാതൃസ്ഥ എപ്പോഴും ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. വിശുദ്ധ മിഖായേൽമാലാകെ, അങ്ങയുടെ സംരക്ഷണം എപ്പോഴും ഞങ്ങൾക്കുണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ശരി, നമുക്ക് ക്ലാസ് ആരംഭിക്കാം. നമ്മൾ അഞ്ചാം പാഠത്തിൽ പഠിച്ചതെന്നാണ്, മോശയുടെ നേതൃത്വത്തിൽ ഇസ്രയേൽക്കാർ കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ടു എന്നൊക്കെ പഠിച്ചു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് പാഠം 6, ദാവീദ് രാജാവിനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദാവീദ് രാജാവ് എന്നാണ് പാഠത്തിൻ്റെ പേര്. അതായത് കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ട ഇസ്രയേൽക്കാർ എത്തിച്ചേർന്നത് ജോഷുവയുടെ നേതൃത്വത്തിലാണ് കാനാൻ ദേശത്ത് അവർ എത്തിച്ചേർന്നത്. അങ്ങനെ കാനാൻ ദേശത്ത് എത്തിച്ചേർന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ജോഷുവ മരിച്ചു. അതിനുശേഷം നമ്മുടെ ഇസ്രയേൽക്കാരെ ഭരിച്ചിരുന്നത് ന്യായാധിപന്മാരുടെ ഭരണമായിരുന്നു. ന്യായാധിപന്മാർ അവർ വളരെ നീതിബോധമുള്ളവരായിരുന്നു, ദൈവഭയമുള്ളവരായിരുന്നു. അങ്ങനെ നല്ലൊരു ഭരണമാണ് അവർ ഇസ്രയേൽക്കാർക്ക് വേണ്ടി ഉണ്ടായിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ന്യായാധിപന്മാരായിരുന്നു ദെബോറ, ഗിദെയോൻ, ജെഫ്ത, സാംസൻ, സാമുവൽ. ഇവരായിരുന്നു പ്രധാനപ്പെട്ട ന്യായാധിപന്മാർ. അതിൽ അവസാനത്തെ ന്യായാധിപനായിരുന്നു സാമുവൽ. അങ്ങനെ സാമുവലിൻ്റെ ഭരണകാലത്ത് ഇസ്രയേൽക്കാർ പറഞ്ഞു, തങ്ങൾക്കും മറ്റുള്ള നാടുകളിലുള്ളവരെ ഒരു രാജാവിന് വേണം, രാജ്യഭരണം തങ്ങൾക്ക് വേണമെന്ന് അവർ സാമുവലിനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ സാമുവൽ ജനങ്ങളോട് പറഞ്ഞു, ഇസ്രയേൽക്കാരോട് പറഞ്ഞു, ഒരു രാജാവാണ് ഭരിക്കുന്നതെങ്കിൽ അതിൻ്റെതായ പോരായ്മകളെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കിയെങ്കിലും തങ്ങൾക്ക് ഒരു രാജാവിനെ വേണമെന്ന് അവർ പിന്നെയും ആവശ്യപ്പെട്ടു. അതനുസരിച്ച് സാമുവൽ ദൈവത്തിൻ്റെ ഹിതം ആരാഞ്ഞു. അപ്പോൾ ദൈവം സാമുവലിനോട് പറഞ്ഞു, അവർ നിന്നെയല്ല തിരസ്കരിക്കുന്നത്, തങ്ങളുടെ രാജാവായ എന്നെ തന്നെയാണ് തിരസ്കരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്ന പോലെ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞു. അതനുസരിച്ച് നമ്മുടെ സാമുവൽ ഒരു രാജാവിനെ ഇസ്രയേൽക്കാർക്ക് വേണ്ടി വാഴിച്ചു. ആ രാജാവാണ് സാവു. ആ ഒന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ആദ്യത്തെ രാജാവ് ആരായിരുന്നു ഇസ്രയേലിൻ്റെ? സാവു. ആരുടെ നേതൃത്വത്തിലാണ് കാനാൻ ദേശത്ത് എത്തിച്ചേർന്നത്? ജോഷുവയുടെ നേതൃത്വത്തിൽ. ജോഷുവയുടെ മരണത്തിന് ശേഷം ആരാണ് ഇസ്രയേൽക്കാർ ഭരിച്ചുകൊണ്ടിരുന്നത്? ന്യായാധിപന്മാർ. അതിൽ പ്രധാനപ്പെട്ടത് ആരൊക്കെയാണ്? ദെബോറ, ഗിദെയോൻ, ജെഫ്ത, സാമുവൽ, സാംസൻ, സാമുവൽ. അതിൽ അവസാനത്തെ ന്യായാധിപനായിരുന്നു സാമുവൽ. സാമുവലിന് ഭരണകാലത്ത് ജനങ്ങൾക്ക് തങ്ങൾക്ക് വേണ്ടി ഒരു രാജാവിന് വേണമെന്ന് ആവശ്യപ്പെടുകയും അതനുസരിച്ച് ജനങ്ങളുടെ ഇഷ്ടപ്രകാരം സാമുവൽ ഒരു രാജാവിനെ അവർക്ക് വേണ്ടി വാഴിച്ചു. ആ ആദ്യത്തെ ഇസ്രായേലിൻ്റെ രാജാവാണ് സാവു. അപ്പോൾ അതുവരെ നല്ല ഭരണമൊക്കെ ആയിരുന്നു. പക്ഷേ പുതിയൊരു രാജാവ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും രാജാവ് അത്ര ദൈവഭയമുള്ളവനൊന്നും ആയിരുന്നില്ല. അങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ പിന്നെ വേറൊരിത് പറയാം, ദാവീദിനെ പറ്റി മിസ് പറയട്ടെ. ബെത്ലഹേംകാരനായ ജെസ്സെയുടെ മകനായിരുന്നു ആര്? ദാവീദ്. ദാവീദ് ഒരു ഇടയ ബാലനായിരുന്നു, ചെറുപ്പമായിരുന്നു. അപ്പോൾ ദാവീദ് കിന്നരം വായനയിലും നല്ലൊരു ഇടയ ബാലനായിരുന്നു അത്. അങ്ങനെ ഇരിക്കെ നമ്മുടെ ഇസ്രയേൽക്കാരും ഫിലിസ്തരും തമ്മിൽ ആ ഇടക്കാണ് ഒരു യുദ്ധമുണ്ടാവുന്നത്. അതായത് ഇസ്രയേലിൻ്റെ രാജാവ് ആദ്യത്തെ രാജാവായിട്ടാണ് നിർമ്മിക്കുന്നത് സാവൂളാണ്. ഫിലിസ്തീനിൽ നിന്ന് അവിടുത്തെ ഒരു മല്ല യുദ്ധവീരനായിരുന്നു ഗോലിയാത്ത്. ഗോലിയാത്ത് എന്ന് പറയുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് ഭയമായിരുന്നു, അത്രയും ഒരു മല്ലനായിരുന്നു. അപ്പോൾ ഗോലിയാത്ത് ഈ ഇസ്രയേൽ രാജാവിനെ വെല്ലുവിളിക്കണേണ്, ആരെങ്കിലും ഉണ്ടെങ്കിൽ യുദ്ധക്കളത്തിലേക്ക് വരിക, ഗോലിയാത്തിനോട് ഒറ്റയ്ക്ക് നേരിടാനാണ് പറയുന്നത്. പക്ഷേ അപ്പോൾ സാവൂളും മറ്റുള്ള പടയാളികളൊക്കെ ഇത് കേട്ടിട്ട് ഭയമായി അവർക്ക്.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ദാവീദ് അങ്ങോട്ട് വരുന്നത്. ദാവീദ് പറഞ്ഞു ഞാൻ പോയി നേരിടാന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇതാവും എന്ന് വെച്ചാൽ ചെറിയൊരു ബാലനാണല്ലോ നമ്മുടെ ദാവീദ്. പക്ഷെ ദാവീദ് തൻ്റെ കയ്യിലുള്ള കവണയും കല്ലും എടുത്തുകൊണ്ട് മുന്നോട്ട് യുദ്ധക്കളത്തിലേക്ക് ചെല്ലുകയാണ്. എന്നത് പറഞ്ഞാണ് ഇസ്രയേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിലാണ് ഞാൻ വരുന്നതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദാവീദ് യുദ്ധക്കളത്തിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ യുദ്ധക്കളത്തിലേക്ക് ചെല്ലുകയും കവണയിൽ കല്ലെടുത്ത് നമ്മുടെ ഗോലിയാത്തിന് നേരെ എറിയുകയാണ്. അപ്പോൾ ആ കല്ല് കൊണ്ട് നമ്മുടെ ഗോലിയാത്ത് താഴേക്ക് വീണു. താഴേക്ക് വീണപ്പോഴത്തേക്കും നമ്മുടെ ദാവീദ് ഗോലിയാത്തിനെ വാളെടുത്ത് കൊന്നു. ഇത് കണ്ടപ്പോഴത്തേക്കും ജനങ്ങൾ ഇസ്രയേൽ ജനങ്ങൾ സന്തോഷത്തോടുകൂടി പാടാൻ തുടങ്ങിയതാണ്. സാവുൾ ആയിരങ്ങളെ കൊന്നു, ദാവീദ് പതിനായിരങ്ങളെ. ഇങ്ങനെ പാടിയപ്പോഴത്തേക്കും നമ്മുടെ സാവൂളിന് അത് ഇഷ്ടപ്പെട്ടില്ല. രാജാവിനേക്കാൾ വലിയവനായിട്ട് ദാവീദിന് ജനങ്ങൾ പാടി കൊടുത്തുകയാണല്ലേ. അപ്പോൾ ദാവീദിനെ കൊല്ലണമെന്ന് നമ്മുടെ സാവൂൾ രാജാവിനെ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ കരം അവനോട് കൂടെ ഉള്ളതുകൊണ്ട് സാവുൾ അവനെ ഒന്നും ചെയ്തില്ല. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. കുറേ നാളുകൾ കഴിഞ്ഞപ്പോഴത്തേക്കും വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സാവൂൾ രാജാവ് കൊല്ലപ്പെട്ടു. സാവുൾ രാജാവ് കൊല്ലപ്പെട്ടതിന് ശേഷം പിന്നെ നമ്മുടെ ദാവീദ് രാജാവാണ്. അപ്പോഴും ദാവീദ് നല്ലൊരു ദൈവഭയമുള്ള നല്ലൊരു രാജാവായിരുന്നു ജനങ്ങളെ ഭരിച്ചുകൊണ്ടിരുന്നത്. ആ ഇടയ്ക്കാണ് ഒരു ദിവസം നമ്മുടെ ദാവീദ് രാജാവ് ദാവീദ് രാജാവിൻ്റെ തന്നെ പടയാളികളിൽപ്പെട്ട ഒരാളായ ഊറിയാളുടെ ഭാര്യയെ കണ്ടു. അവൾ അതീവ സുന്ദരിയായിരുന്നു. അത് കണ്ടപ്പോഴത്തേക്കും രാജാവിന് അവളോട് ഇഷ്ടം തോന്നുകയും അവളെ ഭാര്യയാക്കണമെന്ന് തോന്നി. അങ്ങനെ തോന്നി അവളുമായി ആ പടയാളിയുടെ ഭാര്യയുടെ പേരാണ് ബത്ശേബ. ആ പടയാളിയുടെ ഭാര്യയുമായി നമ്മുടെ ദാവീദ് രാജാവ് പാവത്തിലാവപ്പെട്ടു. നമ്മൾ പഠിച്ചിട്ടില്ലേ പത്ത് കൽപ്പനകളിൽ പറയുന്നതല്ലേ, അനിയൻ്റെ ഭാര്യയെ മോഹിക്കരുത്, അങ്ങനെ ചെയ്യുന്ന തെറ്റാണെന്നറിയാം. പക്ഷേ നമ്മുടെ രാജാവ് അവളുമായി പാപം ചെയ്തു. അപ്പോൾ രാജാവ് ഓർത്തിരിക്കുന്നത് ഇതാരും അറിഞ്ഞിട്ടില്ലെന്നാണ്. പക്ഷേ ആരും അറിഞ്ഞില്ലെങ്കിൽ ഇതെല്ലാവരും കാണും. നമ്മുടെ ദൈവം കാണുന്നുണ്ട്. നമ്മൾ ആരും വിചാരിക്കും ആരും ഒന്നും അറിഞ്ഞില്ല. പക്ഷേ ഇതെല്ലാം കാണുന്ന ദൈവമുണ്ട്. ആ ദൈവം നാഥാൻ പ്രവാചകനെ നമ്മുടെ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് വിടുകയാണ്. അങ്ങനെ രാജാവിൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതാണ്. അപ്പോൾ അത് രാജാവിനോട് നാഥാൻ പ്രവാചകൻ പറയും. ഇന്ന് വരുമ്പോഴത്തേക്കും പറയും ഒരു കഥ രൂപത്തിലാണ് പറയുന്നത്. അതായത് ഒരു സ്ഥലത്ത് ഒരു ധനികനും ഉണ്ടായിരുന്നു, ഒരു ദരിദ്രനും ഉണ്ടായിരുന്നു. ധനികന് ധാരാളം ആടുകളുണ്ടായിരുന്നു, ദരിദ്രന് ഒരാടുണ്ടായിരുന്നുള്ളൂ. ആ ദരിദ്രൻ ആ ആടിനെ സ്വന്തം മക്കളെ പോലെയാണ് അതിന് ഭക്ഷണം കൊടുത്ത് അതിനെ നോക്കുകയാണ്. പണക്കാരന് ധനികന് ധാരാളം ഉണ്ടായിരുന്നു. പക്ഷെ ധനികൻ്റെ വീട്ടിൽ ഒരു ദിവസം ഒരു വിരുന്നുകാർ വരികയാണ്. ആ സമയത്ത് ധനികൻ്റെ ആടിൽ നിന്ന് ഒരു ആടിനെ എടുത്ത് കൊന്ന് അതിന് ഭക്ഷണം പാകം ചെയ്ത് ആ വിരുന്നുകാർക്ക് കൊടുക്കാൻ നമ്മുടെ ധനികനും മടി. ധനികൻ വേഗം ചെയ്തു. ധനികൻ ആ ദരിദ്രൻ്റെ പാവപ്പെട്ടവൻ്റെ ആടിനെ എടുത്തിട്ട് പിടിച്ച് കൊന്ന് ആ വഴിയാത്രക്കാർ വിരുന്നുകാർക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുത്തു. ഇത് കേട്ട രാജാവ് വേഗം ദേഷ്യപ്പെട്ട് പറഞ്ഞു അങ്ങനെ ചെയ്യുന്നതിനെ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, തെറ്റാണെന്ന് നമ്മുടെ രാജാവ് പറഞ്ഞു. അത് വേഗം നാഥാൻ പ്രവാചകൻ പറഞ്ഞു അങ്ങനെ ചെയ്തത് രാജാവ് തന്നെയാണ് എന്ന് പറഞ്ഞു. രാജാവ് ചെയ്ത തെറ്റിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട് രാജാവ് ദാവീദ് രാജാവ് മനസ്തപ്പെട്ട് പശ്ചാത്തപിച്ചു, ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ചു. താൻ ചെയ്ത തെറ്റെന്താണെന്ന് മനസ്സിലായി. അതിനെപ്പറ്റി പശ്ചാത്തപിച്ചു. ദൈവം ദാവീദ് രാജാവിനോട് കരുണ കാണിച്ചു. ദൈവം ക്ഷമിച്ചു, ദാവീദിൻ്റെ പാപം ക്ഷമിച്ചു. അതായത് പാപം ചെയ്യുന്നത് മനുഷ്യ മാനുഷികമാണ്, തെറ്റുപറ്റ.
പക്ഷേ അതിനെപ്പറ്റി ഓർത്ത് അനുദപിച്ച് പശ്ചാത്തപിക്കുന്നത് ഇപ്പോൾ ദൈവം നമ്മോട് ക്ഷമിക്കും എന്നാണ് പറയുന്നത്. അതേപോലെ പിന്നീട് നല്ലൊരു ദൈവത്തിന് പ്രിയപ്പെട്ടതായിട്ട് തന്നെ നമ്മുടെ ദാവീദ് രാജാവ് ഭരണം കാഴ്ചവെച്ചു. അങ്ങനെ ഇസ്രയേലിനെ 40 വർഷക്കാലത്തോളം ദാവീദ് രാജാവ് ഭരിച്ചു. ധാരാളം സങ്കീർത്തനങ്ങൾ ദാവീദ് രാജാവ് രചിച്ചു. അതുപോലെ ദാവീദിൻ്റെ വംശത്തിൽ നിന്നാണ് നമ്മുടെ മെശിഹ പിറന്നത്. ഇത്രമാണ് നമ്മുടെ പാഠത്തിലുള്ളത്. ഈ 6-ാം പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം മിസ് ഒന്നും കൂടി ചോദിക്കാൻ മുന്നേ നിങ്ങളോട്, കാനാൻ ദേശത്ത് എത്തിച്ചേർന്നത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ജോഷുവയുടെ നേതൃത്വത്തിലാണ് എത്തിച്ചേർന്നത്. ജോഷുവയുടെ മരണശേഷം ആരുടെ ഭരണമായിരുന്നു? ന്യായാധിപന്മാരുടെ ഭരണമായിരുന്നു. ന്യായാധിപന്മാരിൽ അവസാനം ഭരിച്ചിരുന്നത് ആരാണ്? സാമുവലായിരുന്നു. സാമുവൽ പുതിയതായി തിരഞ്ഞെടുത്ത രാജാവിൻ്റെ പേരെന്താണ്? സാവൂൾ. അതേപോലെ ജെസ്സെയുടെ പുത്രനായിരുന്നു ദാവീദ്. ഇസ്രയേൽക്കാരുമായി യുദ്ധത്തിനൊന്നും മല്ലൻ്റെ പേരെന്താണ്? ഗോലിയാ.